ഹായ് ഹലോ നമസ്കാരം ചന്ദ്രൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വിഭവം കോക്കനട്ട് ദോശയാണ് അതിൻ്റെ കൂടെ ഒരു ചട്നിയും ഉണ്ടാവും അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ചെറിയ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്താൽ മതിയാവും കേട്ടോ പച്ചരിയുടെ കൂടെ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് ഇത് കുതിർത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം ഫൈനായിട്ട് അരച്ചെടുക്കണം ഇതിൽ നമ്മൾ ഉഴുന്നുപരിപ്പോ അല്ലെങ്കിൽ സോഡയോ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ പൊന്തി വരാനായിട്ട് പച്ചരി ഉലുവി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം ഞാൻ ഇപ്പോൾ പകുതിയാണ് ഇട്ടിട്ടുള്ളൂ ഇതിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് സെയിം ഗ്ലാസ്സിൽ അര ഗ്ലാസ് ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവൽ ഉപയോഗിക്കാം അര ഗ്ലാസ് അവൽ കുതിർത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരയണം കേട്ടോ ഇത് പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം ബാലൻസ്ഡ് അരിയും ഉഴുന്നും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജാറിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങയാണ് ഒരു ഗ്ലാസ് തേങ്ങ ചിരകിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് തേങ്ങ അര ഗ്ലാസ് ചോറ് അല്ലെങ്കിൽ അവല് കേട്ടോ ഇതാണ് ഇതിൻ്റെ ചേർക്കാനുള്ളത് കേട്ടോ അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി സ്മൂത്തായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കൈ വെച്ചിട്ടൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇത് ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത് കേട്ടോ മാവ് ഇതുപോലെ നന്നായി ഇളക്കുക ഇത് അപ്പോൾ വൈകിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നാളെ രാവിലെ ഫെർമെൻ്റ് ആയതിന് ശേഷം എടുക്കാം കേട്ടോ അപ്പോൾ അടച്ചു വയ്ക്കുകയാണേ ഇതിലേക്കുള്ള ചട്നി അരച്ചെടുക്കാം റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചട്നിയാണ് ഉണ്ടാക്കണേ കേട്ടോ അപ്പോൾ രണ്ട് പിടി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പൊട്ടുകടല എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർത്തോളൂ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാൻ ഒരു ഇപ്പം 3 എണ്ണം ചേർത്തിട്ടുണ്ട് ഒരു എരിവുള്ളതും ചേർത്തിട്ടുണ്ട് നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി കാൽ ടീസ്പൂൺ ഉപ്പ് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം കേട്ടോ ചട്നി അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറവുണ്ടാക്കണം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില മാവ് ഫെർമെൻ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത്തിരി തിക്നെസ് ഉണ്ടാവും ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി മതി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ദോശത്താവ വെച്ചിട്ടുണ്ട് നമുക്കിനി മാവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം
നിറയെ ഹോൾസ് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മൂടി വെക്കാം या मीडियम फ्लेम वचटा നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ നോക്കി നോക്കൂ നിറയെ ഹോൾസ് ഒക്കെ ആയിട്ട് നമ്മുടെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നോക്കൂ എത്ര സോഫ്റ്റ് ആയിട്ട് ഇരിക്കണേന്ന് പഞ്ഞി പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു കണ്ടില്ലേ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു ഇതിനായിട്ട് നമ്മൾ ഉഴുന്നോ അല്ലെങ്കിൽ ഈനോ സോൾട്ടോ ബേക്കിംഗ് സോഡയോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതേ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തേങ്ങ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു